ഇന്ന് നമുക്ക് നെയിൽ കട്ടിങ്ങും ഐ ക്ലീനിങ്ങും ചെയ്യാം. നെയിൽ കട്ട് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, ഒരിക്കലും കയറ്റി വെട്ടരുത്. പിന്നെ വേറെ വിരലുകളിലൊന്നും കൊള്ളാൻ പാടില്ല. ഇങ്ങനെ വലിച്ചു പിടിച്ചിട്ട് വേണം വെട്ടാനായിട്ട്. പിന്നെ നഖം വെട്ടുമ്പോൾ മോന പോലിരിക്കുന്ന ഭാഗം മാത്രം വെട്ടിക്കളയും. ഇളക്കുള്ള വീടുകളിൽ ഈ ക്യാറ്റിനെ വളർത്തിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഇവരുടെ നഖം വെട്ടിക്കളയണത് തന്നെയാണ് നല്ലത്. അപ്പോൾ അവരുടെ മേത്ത് ചാടി പിടിക്കുക കളിക്കുമ്പോഴൊന്നും അവരുടെ നേരത്ത് നഖമൊന്നും കൊള്ളൂല. പിന്നെ പൂച്ചകളുടെ നഖം ഇടക്ക് വെട്ടിക്കൊടുക്കുന്നതാണ് നല്ലത്, മാസത്തിലൊരിക്കലെങ്കിലും. ഇവളുടെ കാലിൽ അങ്ങനെ നഖം കാണാറില്ല, കൈകളിൽ മാത്രമേ നഖം കാണാറുള്ളൂ. ഇവള് ഓടിച്ചാടി ഇങ്ങനെ നടക്കണോണ്ട് കാലിലൊക്കെ ഒടിഞ്ഞ് തന്നെ പോവാറുണ്ട്. നെയിൽ കട്ടിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അവളുടെ കണ്ണൊന്ന് ക്ലീൻ ചെയ്യാം. കണ്ണ് ക്ലീൻ ചെയ്യണ കാര്യം പറയുമ്പോൾ ഞാൻ എപ്പോഴും രാവിലെയും വൈകിട്ടും ചെയ്ത് കൊടുക്കണോണ്ട് അവൾക്ക് വലിയ അഴുക്ക് വരാറില്ല. പിന്നെ ചെറുതായിട്ടേ ഉള്ളൂ, അധികം ഉണ്ടാവാറില്ല. നമ്മളെ കൊണ്ട് പറ്റണതാണെങ്കിൽ രണ്ട് നേരം കണ്ണ് തുടച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഞാൻ സാധാരണ വെള്ളത്തിലാണ് ഇവളുടെ കണ്ണൊന്ന് തുടച്ചു കൊടുക്കണം. രണ്ട് പ്രാവശ്യം നനച്ചും തുടച്ചിട്ട് ഉണക്ക കോട്ടം വെച്ച് തന്നെ നമ്മൾ തുടച്ചു കൊടുക്കുകയാണ്. ഡെയിലി ചെവി ക്ലീൻ ചെയ്ത് കൊടുക്കണ്ടെങ്കിൽ, ബഡ്സ് ഉപയോഗിച്ച് ഒന്ന് ക്ലീൻ ചെയ്ത് ഡെയിലി കൊടുക്കുകയാണെങ്കിൽ ഒരിക്കലും കണ്ണിലധികം അഴുക്ക് വരില്ല. കണ്ണ് എപ്പോഴും രാവിലെയും വൈകിട്ടും തുടച്ചു കൊടുക്കാം. അപ്പം ഇവരെ കാണാൻ നല്ല ഭംഗിയായിട്ടിരുന്നോളും. അങ്ങനെ നമ്മുടെ ക്ലീനിങ് എല്ലാം ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്.